തിയറി ഓഫ് ഓപ്പറാൻഡ് കണ്ടീഷനിങ് വേറൊരു പേര് ഇൻസ്ട്രുമെൻ്റൽ കണ്ടീഷനിങ് വേറൊരു പേര് റിവാർഡ് ലേണിങ് മൂന്ന് പേര് പഠിച്ചല്ലോ തിയറി ഓഫ് ഓപ്പർ കണ്ടീഷനിങ് ഇൻസ്ട്രുമെൻ്റൽ കണ്ടീഷനിങ് റിവാർഡ് ലേണിങ് ഇനി എന്താണ് ഓപ്പർ കണ്ടീഷനിങ്

ഏത് ഒരു പ്രവൃത്തിയാണോ ഈ ഓർഗാനിസത്തിൽ പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാക്കുന്നത് അത്തരം പ്രവർത്തികൾ ആവർത്തിക്കാൻ ശ്രമിക്കും ഓപ്പർ ആൻഡ് കണ്ടീഷനി ഈസ് എ പ്രോസസ്സ് ഓഫ് ലേണിംഗ് ത്രൂ വിച്ച് ഓർഗാനിസം ലേൺസ് ടു റിപ്പീറ്റ് ബിഹേവിയർ അത്തരം പെരുമാറ്റങ്ങൾ ആവർത്തിക്കും നെഗറ്റീവ് ഔട്ട്കം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ഏതാണോ അത് ക്രമേണ നിർത്താൻ ആഗ്രഹിക്കും ഇതിനെയാണ് മൊത്തത്തിൽ ഓപ്പർ ആൻഡ് കണ്ടീഷനിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഡെഫിനിഷൻ മാത്രം പഠിച്ചാൽ മതി വട്ട് ഈസ് ഓപ്പർ ആൻഡ് കണ്ടീഷനിങ് ഓപ്പർ ആൻഡ് കണ്ടീഷനിങ് ഈസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് ത്രൂ വിച്ച് ഓർഗാനിസം ലേൺ ടു റിപ്പീറ്റ് ബിഹേവിയർ ദാറ്റ് ഈൽഡ് പോസിറ്റീവ് ഔട്ട്കം ഓർ പെർമിറ്റ് ദം ടു അവോയ്ഡ് ഓർ എസ്കേപ്പ് ഫ്രം നെഗറ്റീവ് ഔട്ട്കം ഇനി ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നയൻറ്റീൻ തേർട്ടി ഈ തിയറി ഫോർമുലേറ്റ് ചെയ്തത് ബി എഫ് സ്കിന്നർ ദിസ് തിയറി ഫോർമുലേറ്റഡ് ബൈ ബി എഫ് സ്കിന്നർ നയൻറ്റീൻ തേർട്ടി എന്തുകൊണ്ടാണ് ഇതിനെ ഒപ്രാൻഡ് കണ്ടീഷനി എന്ന് അറിയപ്പെടുന്നത് വൈ ഇറ്റ് ഈസ് കോൾഡ് ഓപ്രാൻഡ് കണ്ടീഷനിങ് ഇറ്റ് ഈസ് കോൾഡ് ഓപ്രാൻഡ് കണ്ടീഷനിങ് ബികോസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സെർട്ടൈൻ ഓപ്പറേഷൻസ് ഓർ ആക്ഷൻസ് ഈ തിയറി ചില പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ആക്ഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് കൊണ്ടാണ് ഇതിനെ ഓപ്രാൻറ്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത് ഇനി മുമ്പ് നമ്മൾ പഠിച്ച തിയറികൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആയാലും ട്രയലാൻഡർ ആയാലും അതിലൊക്കെ നമുക്കറിയുന്ന ഒരു സ്റ്റിമുലസ് ആ അറിയുന്ന സ്റ്റിമുലസ് ആണ് റെസ്പോൺസിലേക്ക് നയിക്കുന്നത് ആ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുന്നത് അറിയുന്ന ഒരു സ്റ്റിമുലസ് അപ്പോൾ ഫുഡ് നമുക്കറിയുന്ന ഒരു സ്റ്റിമുലസ് ആണ് എ നോൺ സ്റ്റിമുലി ആ ഫുഡാണ് റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാൽ ഇതിൽ ചെറിയ വ്യത്യാസമുണ്ട് ഇൻ ദ ഏലിയർ തിയറീസ് ഓഫ് ലേർണിംഗ് ദ എക്സിസ്റ്റൻസ് ഓഫ് എ നോൺ സ്റ്റിമുലസ് ഈസ് എ നെസറി അത്യാവശ്യമാണ് നമുക്കറിയുന്നൊരു സ്റ്റിമുലസ് ഉണ്ടെങ്കിൽ മാത്രമേ കണ്ടീഷനിങ് നടക്കുകയുള്ളൂ വെറും ബെല്ല് മാത്രം കൊടുത്താൽ ഒരിക്കലും കണ്ടീഷനിങ് ഉണ്ടാവില്ല ബെല്ലിനോടൊപ്പം നോൺ സ്റ്റിമുലസ് ആയിട്ടുള്ള ഫുഡും കൂടി കൊടുക്കണം പക്ഷേ ഇവിടെ അത് നിർബന്ധം അല്ല അവിടെ അതാണ് ഇതിലൊരു വ്യത്യാസം ഇവിടെ ഓപ്പറൻസ് എന്താണ് ഓപ്പറൻസ് സ്കിന്നർ കൺസിഡേഴ്സ് ഓപ്രാൻറ്റ് ആസ് ആൻ ആക്ട് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് ഓർഗാനിസം ഡൂയിങ് സംതിങ് അതായത് ഈ ഓർഗാനിസം ഈ ജീവി ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളെയാണ് ഓപ്പറൻസ് എന്ന് സ്കിന്നർ പറയുന്നത് സ്കിന്നർ കൺസിഡേഴ്സ് ഓപ്പറാൻറ്റ് ആസ് ആൻ ആക്ട് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് ഓർഗാനിസം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡൂയിങ് സംതിങ് ചില കാര്യങ്ങൾ ചെയ്യുക എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റേസിംഗ് ദ ഹെഡ് വാക്കിംഗ് എബൌട്ട് പുഷിംഗ് ദ ലിവർ തല ഉയർത്തുക ഓടിച്ചാടി നടക്കുക പരാക്രമം കാണിക്കുക ലിവർ പുഷ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെയാണ് ഓപ്രാൻറ്റ് എന്ന് പറയുന്നത് അത്തരം പ്രവർത്തനങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം അല്ലാതെ നോൺ സ്റ്റിമുലി അല്ല ഇനി സ്കിന്നർ രണ്ട് തരം റെസ്പോൺസസിനെ കുറിച്ച് പറയുന്നു

രണ്ട് പേര് പഠിച്ചു എലിസിറ്റഡ് റെസ്പോൺസ് അല്ലെങ്കിൽ റെസ്പോണ്ടൻസ് സെയിം തിങ് ആണ് എന്താണ് റെസ്പോൺസസ് ഫ്രം നോൺ സ്റ്റിമുലി രണ്ടാമത്തത് എമിറ്റഡ് റെസ്പോൺസ് എമിറ്റഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ റെസ്പോൺസസ് ഫ്രം അൺനോൺ സ്റ്റിമുലി ദറ്റ് ഈസ് കോൾഡ് എമിറ്റഡ് റെസ്പോൺസ് അതിന് വേറൊരു പേരുണ്ട് ഓപ്രാൻസ് അങ്ങനെ രണ്ട് രണ്ട് തരത്തിലുള്ള റെസ്പോൺസസ് ഉണ്ട് ഒരു വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ എന്താണ് റെസ്പോണ്ടൻസ് റെസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാൽ റെസ്പോൺസസ് എലിസിറ്റഡ് ബൈ സ്പെസിഫിക് നോൺ സ്റ്റിമുലി ആർ കോൾഡ് റെസ്പോൺസ് റെസ്പോണ്ടൻസ് നമുക്കറിയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റിമുലികളിൽ നിന്നുണ്ടാവുന്ന റെസ്പോൺസസിനെ റെസ്പോണ്ടൻസ് എന്ന് പറയും ഓപ്രാൻസോ റെസ്പോൺസസ് വിച്ച് നീഡ് നോട്ട് ബി കോറിലേറ്റഡ് വിത്ത് എനി നോൺ സ്റ്റിമുലസ് ബട്ട് ആർ എമിറ്റഡ് ബൈ ദ ഓർഗാനിസം ആർ കോൾഡ് ഒപ്രാൻസ് അതായത് അത് നിർബന്ധമില്ല അറിവുള്ളതായിരിക്കണം അറിവുള്ള സ്റ്റിമുലസിൽ നിന്ന് തന്നെ ആയിരിക്കണം എന്നൊരു നിർബന്ധമില്ല റെസ്പോൺസസ് വിച്ച് നീഡ് നോട്ട് ബി കോറിലേറ്റഡ് വിത്ത് എനി നോൺ സ്റ്റിമുലസ് ബട്ട് ആർ എമിറ്റഡ് ബൈ ദ ഓർഗാനിസം ആർ കോൾഡ് ഓപ്പറാൻസ് ഈ ഓർഗാനിസത്തിൽ നിന്ന് പുറത്തു വരുന്നതും ആ ഓർഗാനിസം ചെയ്യുന്നതുമായിട്ടുള്ള എല്ലാ ആക്ഷൻസും അതിനെയാണ് ഓപ്പറാൻസ് എന്ന് പറയുന്നത് അത് നോൺ സ്റ്റിമുലയിൽ നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യണം ആവൺ ആവണമെന്ന് ഒരു നിശ്ചയവും ില്ല അതൊരു നഷ്ടം പോലും ഇനി സ്കിന്നർ നടത്തിയ എക്സ്പെരിമെൻറ്റിനെ കുറിച്ച് വിശദീകരിച്ചാൽ ആ എക്സ്പെരിമെൻറ്റ് നടത്താൻ അയാൾ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്തു ആ ബോക്സിൻ്റെ പേര് സ്കിന്നർ ബോക്സ് എന്നാണ് അതിൻ്റെ അകത്ത് ഒരു എലി ഒരു ലിവർ പിന്നെ ഒരു പ്രത്യേക ഡിവൈസ് ആ ഡിവൈസ് അമർത്തുമ്പോൾ ആ ഡിവൈസ് കൃത്യമായ രീതിയിൽ പ്രസ് ലിവർ പ്രസ് ചെയ്യുമ്പോൾ ആ ഡിവൈസിൽ നിന്ന് ഡിവൈസ് ഫോർ ഡെലിവറിങ് പെല്ലറ്റ് ഓഫ് ഫുഡ് ഈ ഭക്ഷണ ശകലങ്ങൾ ഇങ്ങനെ കൃത്യമായി കിട്ടി അതിലേക്ക് വരും അതിനെയാണ് എ ഡിവൈസ് ഫോർ ഡെലിവറിങ് പെല്ലറ്റ് ഓഫ് ഫുഡ് ഇത്രയും സാധനങ്ങളാണ് ഉണ്ടായിരുന്നത് രണ്ടാമത് സ്കിന്നർ പരീക്ഷണം നടത്തിയത് പ്രാവിലാണ് അപ്പോൾ പി ജി എൻ ബോക്സ് ആ പി ജി എൻ ബോക്സും ഇതുപോലെ തന്നെ ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ് എവറി ടൈം ദ റാറ്റ് പ്രസ് ദ ലിവർ ഇറ്റ് ഗെറ്റ്സ് എ പെല്ലറ്റ് ഓഫ് ഫുഡ് ഈ ലിവറ് പ്രസ് ചെയ്ത സമയത്തൊക്കെ ഫുഡിൻ്റെ പാലറ്റ് കിട്ടി കൃത്യമായി ലിവർ പ്രസ് ചെയ്ത സമയത്തൊക്കെ ഫുഡ് പാലറ്റ് കിട്ടി ആ ഫുഡ് പാലറ്റ് കിട്ടാൻ വേണ്ടി ലിവറ് കൃത്യമായി പ്രസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് പ്രധാനം അത് എലി നടത്തിയ നിരന്തരമായ പരാക്രമങ്ങളുടെ ഭാഗമായി ഓട്ടം കൂട്ടിനകത്തുകൂടെയുള്ള ഓട്ടം അല്ലെങ്കിൽ പല തവണ തല ഉയർത്തി നോക്കിയതോ അല്ലെ ചാടിയതോ ഒക്കെ ആയിരിക്കാം ആ ലിവർ കൃത്യമായി പ്രെസ് ചെയ്യുന്ന ഇതിലേക്ക് നയിച്ചത് ആ പരാക്രമങ്ങളുടെ ഭാഗമായി കൃത്യമായി പ്രസ് ചെയ്യാൻ പഠിക്കുകയും ഫുഡ് പലറ്റ് കിട്ടാൻ തുടങ്ങുകയും ചെയ്തു അതാണ് പറയുന്നത് എവറി ടൈം ദ റാറ്റ് പ്രെസ് ദ ലിവർ ഇറ്റ് ഗെറ്റ്സ് എ പെലറ്റ് ഓഫ് ഫുഡ് ജന ഗ്രാജ്വലി റാറ്റ് ലേൺസ് ടു പ്രെസ് ദ ലിവർ ടു ഗെറ്റ് ഫുഡ് ക്രമേണ ഈ എലി കൃത്യമായി എങ്ങനെ ലിവർ പ്രസ് ചെയ്യണം എന്ന് പഠിക്കുകയാണ് ചെയ്യുന്നത് ഇതായിരുന്നു സ്കിന്നർ നടത്തിയ പരീക്ഷണം